നെല്ല് സംഭരണത്തിലെ കൃഷിക്കാർക്ക് വില കിട്ടുന്നതിനുള്ള കാലതാമസത്തെക്കുറിച്ച് നടൻ ജയസൂര്യയുടെ പ്രസ്താവന സൃഷ്ടിച്ച വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ജയസൂര്യ പറഞ്ഞത് വസ്തുതാവിരുദ്ധം, അത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിനും അക്കാര്യത്തിൽ തർക്കമില്ല. സുഹൃത്ത് കൃഷ്ണദാസ് എന്ന നടന് കുട്ടനാട്ടിലുള്ള 1.8 ഏക്കർ സ്ഥലത്തെ നെല്ല് സംഭരണത്തിൽ കിട്ടാനുള്ള 1,50,000 രൂപ 2 മാസം മുമ്പേ കിട്ടിക്കഴിഞ്ഞിരുന്നു. അതാണ് വസ്തുത. അതുകൊണ്ട് ആർക്കും നെല്ല് സംഭരണത്തിന് വില കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് തെറ്റ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന കേരളത്തിൽ ഇത്ര കാറ്റുപിടിച്ചത്? അതിലൊരു കാര്യമുണ്ട്. ഇത്തവണ സംഭരിച്ച നെല്ലിന് വില നൽകുന്നതിന് കാലതാമസം വന്നിട്ടുണ്ട്. കൊടുത്തു എന്നുള്ളത് ശരി, പക്ഷെ കാലതാമസം വന്നിട്ടുണ്ട്. പക്ഷെ അത് കേരള സർക്കാരിൻ്റെ കുറ്റമോ കേന്ദ്രത്തിൻ്റെ കുറ്റമോ? ഇതാണ് പ്രശ്നം. ഈ ഒരു പരിശോധന വേണ്ടതുണ്ട്. കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൃഷി വകുപ്പ് 1 ഏക്കറിന് അവർ 14,400 രൂപ നൽകുന്നുണ്ട്, പല ഇനങ്ങളിലായിട്ട്. പ്രൊഡക്ഷൻ ബോണസ് അടക്കം 5,500 രൂപ ഇൻപുട്ടിനും നിലം ഒരുക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട്, വേറെ 5,000 രൂപ കുമ്മായി ഇടുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ 11,400 രൂപ. ഇതിന് പുറമെയാണ് നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് 25,000 രൂപ വരെ 1 ഹെക്ടറിന് കൊടുക്കാം. ചിലപ്പോൾ ചില പഞ്ചായത്തുകൾ അത്രയും കൊടുക്കുന്നുണ്ടാവില്ല, പക്ഷെ 25,000 രൂപ വരെ കൊടുക്കാം. എന്ന് വെച്ചാൽ കേരളത്തിൽ ഏതാണ് 36,000 രൂപ 1 ഹെക്ടറിന് നെല്ലിന് സപ്പോർട്ടായിട്ട് നൽകുന്നുണ്ട്. ഇതിന് പുറമെയാണ് 28.20 രൂപ വില നൽകുന്നത് സംഭരണത്തിന്. സംഭരണം കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയാണ്, പക്ഷെ കേന്ദ്ര സർക്കാർ 20.40 രൂപയേ ഉള്ളൂ. ബാക്കി 7.80 രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതാണ്. ഈ വില ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിലയാണ്. ഒരു സംസ്ഥാനവും ഇങ്ങനെ നേരിട്ട് സബ്സിഡി ഇത്രയധികം വില സംഭരണ വേളയിൽ നൽകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയേറെ ചെയ്യുന്ന സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വിമർശനത്തിന് മറയാക്കി ഈ സംഭരണത്തിനുണ്ടായ കുഴപ്പത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് കാലതാമസം? കാലതാമസം ഇതിൻ്റെ രീതി അങ്ങനെയാണ്. കേന്ദ്ര സർക്കാർ നേരിട്ട് സംഭരിക്കുന്നില്ല. ഒരു ഏജൻസി ഓരോ സ്ഥലത്തും സംസ്ഥാനത്തും കൊടുക്കുകയാണ്. കേരളത്തിലെ ഏജൻസി സപ്ലൈകോയാണ്. സപ്ലൈകോ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റെസീറ്റാണ് കൃഷിക്കാരന് നൽകുക, പണമല്ല. ആ നെല്ല് കുത്തി അരിയാക്കി ആ അരി റേഷൻ ഷോപ്പുകളിൽ വിതരണം ചെയ്യുമ്പോൾ അതിൻ്റെ കണക്ക് കൊടുക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് റീഇംബേഴ്സ് ചെയ്യാം. അപ്പോൾ ഇതിന് കാലതാമസം എടുക്കും, ചിലപ്പോൾ വൈകുകയും ചെയ്യും. ഇങ്ങനെ സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാർ മധ്യസ്ഥം നിന്നിട്ട് ഈ പാഡി റെസീറ്റ് ഉണ്ടല്ലോ, ആ റെസീറ്റ് കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വില കൃഷിക്കാരന് നൽകും എന്നൊരു തീർപ്പുണ്ടാക്കിയത്. അതിന് ബാങ്കുകളുമായിട്ട് ധാരണയെത്തി. പക്ഷെ ബാങ്കുകൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ബാങ്കുകൾക്ക് കൊടുക്കാൻ പറ്റ കൃഷിക്കാരനുള്ള വായ്പയായിട്ടാണ്. പക്ഷേ വായ്പയാവട്ടെ പേരെന്താവട്ടെ പണം കിട്ടുന്നു എന്നുള്ളതാണ് പ്രശ്നം. പണത്തിൻ്റെ അത് നൽകുന്നതിൻ്റെ പലിശ സർക്കാരാണ് കൊടുക്കുന്നത്. അതുകൊണ്ടൊരു അധിക ചെലവും കൃഷിക്കാരനില്ല. അങ്ങനെ ബാങ്കുകളിൽ നിന്ന് നൽകുന്ന സമ്പ്രദായം തുടർന്നു വരികയായിരുന്നു. കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം കിട്ടുന്നതിന് വളരെ താമസം വന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? ബാങ്കുകൾ വായ്പ എടുത്ത് കൊടുത്തിരിക്കുകയല്ലേ കൃഷിക്കാരന്, കൃഷിക്കാരെടുത്ത വായ്പകൾ സിബിൽ റേറ്റിംഗ് താന്നു. അതുകൊണ്ട് ഇത്തവണ ചില ബാങ്കുകൾ കൊടുക്കാൻ വിസമ്മതിച്ചു. കഴിഞ്ഞ തവണ നിങ്ങൾ വൈകി നിങ്ങളുടെ പണം കിട്ടാനായിട്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ തരില്ല എന്നുള്ള നിലപാട് ദൗർഭാഗ്യവശാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള ബാങ്കുകളെടുത്തു എന്നുള്ളതാണ്. ഈ ബാങ്കുകളുടെ കാര്യം ആലോചിക്കുന്തോറും കുറച്ച് കഷ്ടം തന്നെയാണ്. ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ കണ്ടു, യെസ് ബാങ്കിൽ നിന്ന് ഒരു കള്ളൻ സുഭാഷ് ചന്ദ്ര 8,000 കോടി വായ്പെടുത്ത NPA തിരിച്ചടക്കുന്നില്ല, വിൽഫുൾ ഡിഫോൾട്ടറാണ്. അയാൾ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത് ഇടി പണം വെട്ടിച്ചതിന്. എന്താ യെസ് ബാങ്ക് ചെയ്തതെന്നറിയാമോ? അത് പാതി വിലക്ക് 8,000 വരെ 4,000 കോടി രൂപക്ക് ഒരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് കൊടുത്തു. വെച്ചാൽ ഈ കിട്ടാക്കടം എടുത്തുകൊണ്ട് മേടിച്ചിട്ട് പിരിച്ചെടുക്കുന്ന കമ്പനിയാണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി. അവരെന്നിട്ട് ഇവരോട്ട് നെഗോഷിയേറ്റ് ചെയ്ത് 8,000 കോടി അവസാനം 1,500 കോടി അടച്ചാൽ മതി എന്ന കരാറിലെത്തി. അത് തന്നെ ഉടനെ 15% കൊടുത്താൽ മതി, ബാക്കി 6 മാസത്തിനുള്ളിൽ കൊടുത്താൽ മതി. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സുഭാഷ് ചന്ദ്രക്ക് ഇപ്പോൾ ഇന്ത്യ സർക്കാർ ഇറക്കിയിരിക്കുന്ന ഉത്തരപ്രകാരം വീണ്ടും പോയി ബാങ്കിൽ കടം കൊടുക്കാം. പണ്ട് പറ്റൂലായിരുന്നു, ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ കടം കൊടുക്കാൻ പറ്റില്ല. ഈ ചെയ്യുന്ന ബാങ്കുകളാണ് നമ്മുടെ കൃഷിക്കാരന് കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം വരാൻ വൈകിയത് കൊണ്ട് ബാങ്കിന് പണം കൊടുക്കാൻ വൈകിയപ്പോൾ അവരുടെ അക്കൗണ്ട് നീണ്ടുപോയി, സിബിൽ റേറ്റിംഗ് പോയത് പറഞ്ഞ് വായ്പ കൊടുക്കാമായിരുന്നു, പുതിയ വായ്പ കൊടുക്കാമായിരുന്നു. ഇതാണ് സ്ഥിതിവിശേഷം. അപ്പം ചിലർ ചോദിച്ചേക്കാം, എന്നാൽ സംസ്ഥാന സർക്കാർ വായ്പെടുത്തം കൊടുത്തുകൂടെ, എന്തിനാ ഈ വഴിക്ക് പോണത്? നമ്മൾ പെൻഷൻ നൽകാൻ വേണ്ടിയിട്ടേ അങ്ങനെ കമ്പനി ഉണ്ടാക്കി സംസ്ഥാന സർക്കാർ വായ്പ എടുത്ത് കൃത്യമായിട്ട് പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നതാ. അപ്പോൾ ചിലപ്പോൾ 1,000 കോടി എടുക്കും, അതുടനെ തന്നെ തിരിച്ചു കൊടുക്കും, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. മൊത്തം 8,000 കോടി എടുത്തിട്ടുണ്ട്. അതിലാകെ അസലായിട്ട് ഇനി കൊടുക്കാനുള്ള 2,000 ഉള്ളൂ. കേന്ദ്ര സർക്കാർ പറഞ്ഞ് 8,000 കോടി നിങ്ങൾ വായ്പ എടുത്തിട്ടുണ്ട്, ഇനി അത്രയും ഞങ്ങൾ വായ്പ വെട്ടി കുറക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി ഇന്ന് വായ്പ എടുത്ത് സർക്കാർ വായ്പ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സപ്ലൈക്കോ നേരിട്ട് വായ്പ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് തന്നെ വരുവേ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു പോംവഴി ഉണ്ടാക്കിയത്. കൃഷിക്കാർ ഓരോരുത്തർക്കും വായ്പ നൽകാം, പലിശ സർക്കാർ നൽകും. എന്നാൽ ബാങ്കുകൾ ചതിച്ചിരിക്കുക. അതിൽ നിന്നുള്ള പാഠം എന്താ? ഈ സംസ്ഥാനത്തെ എങ്ങനെയൊക്കെ ഉപരോധിക്കാൻ പറ്റുമോ ആ പണിയൊക്കെ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് വിശ്വസിക്കാവുന്നത് നമ്മുടെ സഹകരണ ബാങ്കുകളാണ്. പ്രൈമറി ബാങ്കുകളുടെ കൺസോർഷ്യം ഉണ്ടാക്കണമെന്ന്, ആരുടെ സാഹചര്യമില്ലാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാനുള്ള വായ്പ കൊടുക്കാനുള്ള പണം അവരുടെ കയ്യിലുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സഹകരണ ബാങ്ക് അവർക്ക് വായ്പ കൊടുക്കും. പലിശ ന്യായമായിട്ടുള്ള പലിശ സർക്കാർ പണം തിരിച്ചടച്ചാൽ മതി. ഇനി 2 മാസം നീണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് NPA ആയിട്ടൊന്നും പ്രഖ്യാപിക്കത്തില്ല, വായ്പ മുടക്കം വരത്തില്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം, ഈ കൺസോർഷ്യം സംഭരിക്കും, അതിനുള്ള ചുമതല അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള ധാരണ സപ്ലൈക്കോയിട്ടുണ്ടാക്കുക. ഏതായാലും ഈ ബാങ്കുകളെ നമ്പി ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതാണ് നാം പഠിക്കേണ്ട പാഠം.